എത്ര ആൾ ആമ്യം പറഞ്ഞു എനിക്കറിയില്ല. ഭാര്യമാർക്ക് നല്ലത് വാങ്ങിക്കൊടുക്കണം. ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഈ ചള്ളം കയത്തൊക്കുമ്മമാര് ഭർത്താക്കന്മാരുടെ കഴിവും ഭർത്താക്കന്മാരെ ശേഷിയും അതൊക്കെ കണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഉമ്മമാരാണ്. അള്ളാഹു ആ തനിമ നിലനിർത്തി തരട്ടെ അല്ലെ. അങ്ങനെ തന്നെ അല്ലേ ജോമ്മോ? ചിലർ പറയാണ് ഉസ്താദേ ചൊന്നിട്ട് കാര്യമില്ല ഉസ്താദേ. ചില അങ്ങനെയുണ്ട്, ചില ഭാര്യമാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഭർത്താവ് എന്തെങ്കിലും ഒരു പുതിയ കുപ്പായോ എന്തെങ്കിലും ടെക്സ്റ്റൈൽസ് വാങ്ങിക്കൊണ്ടുപോയാൽ ഭാര്യന്റെ കയ്യിൽ കൊടുത്താൽ ഭാര്യ ആദ്യം ഇത് തുറന്നോക്കൊന്നുമില്ല. പിന്നെ ആദ്യം അവിടെ ഒട്ടിച്ചു വെച്ചൊരു സ്റ്റിക്കർ ഉണ്ടാവും, സ്റ്റിക്കറിന് എത്ര പ്രൈസ് എത്ര വില. ആ സ്റ്റിക്കറിലേക്ക് ആദ്യം നോക്ക, അഥവാ കുറഞ്ഞു പോയാൽ നിങ്ങ പറമ്പമേ പേർച്ച നിങ്ങളെ ബറ കാണുമ്പോ കൊന്തായിത്ത് എന്തമ്മാ ഒരു ലാട്ട് പോട്ട് ബസ് കോന്ന് ടിക്ക് പറഞ്ഞിട്ട് അതേപോലെ ആയിത്ത്. അതുകൊണ്ട് പുരുഷന്മാരോട് പറയാണ്, ഇനി അഥവാ കൊണ്ടുപോവാണെങ്കിൽ ഈ സ്റ്റിക്കർ ഒന്ന് എടുത്തു കളഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ കുറച്ച് ട്രിക്സ് വേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരെ, എന്തിനാണ് ഇപ്പൊ ആദ്യം തന്നെ ഈ ബല നോക്കേണ്ട ആവശ്യം? അതിന് പകരം ആ സാധനം ഒന്ന് എടുത്തു നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയല്ലേ നോക്കുക? ബല നോക്കണം എന്തിനാണ്? ചിലരുടെ ധാരണ ബല കുറഞ്ഞാൽ സാധനം അത്ര നല്ലതല്ലാന്നാണ്, ബല കൂടിയാലോ സാധനം ഭയങ്കര നല്ലതാണെന്നാണ്. അങ്ങനെ ചില മനുഷ്യന്മാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കണില്ല. പക്ഷേ ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കുമ്പോ നല്ലത് വാങ്ങിക്കൊടുക്കണം. ചില ഭർത്താക്കന്മാരും ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഭാര്യമാരൊക്കെ ഇങ്ങനെ സ്റ്റിക്കർ നോക്കൽ തന്നെ. ആ ഭർത്താക്കന്മാരെ കൊണ്ടാണ് അങ്ങനെ നോക്കിയത്. എന്താണ് കൊണ്ടുപോകണത്? ഒക്കെ ലാട്ടുകൊട്ടാണ്. അങ്ങനെ നല്ല നല്ല സ്ഥലത്തേക്ക് ഒന്നും കയറൂല, ഏതെടുത്താലും 10 രൂപ എന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചത് കണ്ടാൽ അവിടെ കയറും. അങ്ങനെയുണ്ട്, ചില ഓഫറുകളൊക്കെ ഉണ്ട്, ഇത്ര 20% ഓഫർ, 70% ഓഫർ, ഏത് വാങ്ങിയാലും 10 രൂപ അല്ലെ 10 രൂപക്ക് 4. അങ്ങനെ കണ്ടാ വേഗം കയറും. അത് വേണ്ടെന്നല്ലപ്പോ ഞാൻ പറയണത്, അത് വാങ്ങിക്കോളൂ. പക്ഷേ ചിലപ്പോ നമ്മുടെ കയ്യില് നല്ല സാമ്പത്തിക ശേഷിയുള്ള സമയം ചിലപ്പോ നല്ല ലോട്ടറി അടിക്കുമല്ലോ. ലോട്ടറി അടിക്കാന്ന് പറഞ്ഞാൽ ലോട്ടറി ഹറാമായ പണം എന്നല്ല ഞാൻ പറയണേ. അതേ സമയത്ത് ചിലപ്പോ നല്ല ലാഭം ഉണ്ടാവുമ്പോ അന്ന് നല്ലൊരു മുന്തിയത് കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്, ഭാര്യക്ക് ഒരാഗ്രഹം ഉണ്ട്, ഇതെടുത്തിട്ട് സ്റ്റേറ്റസിൽ വെക്കണം. അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താവ് നല്ല മുന്തിയ വസ്തു എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നു കൊടുത്താൽ ഉടനെ അതങ്ങെടുത്തിട്ട് സ്റ്റേറ്റസിൽ വെക്കും. ഉമ്മമാരെ, അതത്ര നല്ല കാര്യമൊന്നുമല്ലോ കേട്ടോ. കാരണം പാവങ്ങൾ ഒരുപാട് പേരുണ്ടാകും. ചിലപ്പോ നിന്റെ ഭർത്താവിന് അത് വാങ്ങിത്തരാൻ നല്ല കഴിവുണ്ടാകും. അതേ സമയത്ത് നിന്റെ സ്റ്റേറ്റസ് കാണുന്ന നിന്റെ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലാത്തവരോ ആയ നിന്റെ കൂട്ടുകാരികളായ മറ്റു പെൺകുട്ടികളില്ലേ, സഹോദരിമാരില്ലേ, അവരുടെ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ അത്രയൊന്നും സാമ്പത്തിക ശേഷി ഉണ്ടാകണമെന്നില്ല. ചിലപ്പോ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ആ ഭാര്യമാർക്ക് അത്ര കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ നിന്റെ സ്റ്റേറ്റസ് കണ്ടാൽ അവൾ എന്താ ചെയ്യാ, അവൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കും. ഈ പെണ്ണിന്റെ സ്റ്റേറ്റസിൽ ഇവളെ ഭർത്താവ് കൊണ്ടുവന്ന് വെച്ചത് സ്റ്റേറ്റസിൽ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. പട്ടക്കാന്നറിഞ്ഞു ഇപ്പൊ അങ്ങനെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാൻ വളരെ എളുപ്പമല്ലേ. എടുത്തെടുത്ത് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? ഈ പെണ്ണിന്റെ ഭർത്താവ് വീട്ടിൽ വന്നാൽ അപ്പൊ ഭർത്താവ് മനസ്സിലാക്കി, എന്താ നല്ല മാഞ്ചിന്റെ കറിയും നല്ല അഞ്ചല് പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. ബറൂന്ന് വെൽക്കം ചെയ്യുന്നത് കാണുമ്പോ എന്നിട്ടോ ഇതാ നോക്കോ നോക്കോ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം. എന്താണത്? അതെന്താ? ഇതാ ഡ്രസ്, ഡ്രസ് നോക്കോ, ഡ്രസ് ഉണ്ടാക്കി കാണുമ്പോ കൊന്താവിടെ ഡ്രസ്. പിന്നെന്താ? അല്ല അല്ല, നിങ്ങളെ പോലെ ലാട്ട് പോട്ടല്ല. ഭർത്താവിനോട് പറയാം, ആയിഷയുടെ മാപ്പിളേ അവണ്ട പോലത്തെ മാപ്പിള വേണിത്ത് നക്ക്. സുബ്ഹാനല്ലാഹ്, ഈ ഭർത്താക്കന്മാർക്ക് അത്തരം വലിയൊരു ഒരു വെറുപ്പ് വേറുണ്ടാവൂല അല്ലേ. നമ്മളെ ഭാര്യ വേറൊരുത്തന്റെ മധു പറഞ്ഞാൽ സഹിക്കാൻ കഴിയോ? എത്ര ആളുണ്ടെന്ന് കൈവക്ക് നോക്കട്ടെ. ഓനെ പിന്നെ എന്തിനു പറ്റും? നമ്മളെ ഭാര്യ വേറൊരുത്തനെ മധു പറയാണ്, നിങ്ങ എന്തു ആവാലേ? ഒന്ന് പറഞ്ഞാലോ, ഏതെങ്കിലും ഒരു വയലിന്റെ ക്ലിപ്പ് മുറിച്ചിട്ട് ഭർത്താവിന് കാണിച്ചു കൊടുത്താൽ തന്നെ ഭർത്താവിന് ആലളകൂ. ഇതാ കേക്കോ, ഉസ്താദ് ചൊല്ലേ കേക്കോ. അതാ
ഈ ഭർത്താവിലുള്ള ഒരു കുറ്റാണെങ്കിൽ ഇത് ഭാര്യ കേൾപ്പിക്കുമ്പോ അങ്ങനെയുണ്ട്, അപ്പൊ തന്നെ ആലകും. പിന്നെണ്ടോ വേറൊരുത്തനെ പുകഴ്ത്തിയിട്ട് ഭാര്യ സ്വന്തം ഭർത്താവിനോട്, നിങ്ങ എന്തു കാവാല, പ്രയോജനമേ ഇല്ല, സുഖമേ ഇല്ല. അവളുടെ മാപ്പിള നോക്കൂ, മിയ മിയ നൂറ് നൂറ്. ഇത് കേൾക്കുമ്പോൾ പക്ഷേ ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന മഹാതെറ്റാണ് സ്വന്തം ഭർത്താവിനോട് വേറെ ഒരു പുരുഷന്റെ മഹത്വം പറഞ്ഞുകൂടോ? ഭർത്താവിന്റെ ബാപ്പാന്റെ മഹത്വം പറഞ്ഞോ? നിന്റെ ബാപ്പാന്റെ മഹത്വം പറഞ്ഞോ? നിന്റെ ആങ്ങളയുടെ മഹത്വം പറഞ്ഞോ? അതേ സമയത്ത് വേറെ ഒരുത്തന്റെ മഹത്വം പറഞ്ഞുകൂടോ? അത് ഒരിക്കലും നിന്റെ ഭർത്താവിന് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് നിന്റെ ഭർത്താവിന് സഹിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ പുരുഷന്മാരോട്, ഞാനും നിങ്ങളും അതിനൊരു ചാൻസ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ചില സമയത്ത് നമുക്ക് നല്ല ലാഭം കൊയ്തുന്ന സമയമുണ്ടാകും, അന്ന് ഭർത്താവിന് ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് നല്ല മുന്തിയതായിരിക്കണം. എന്തേ കാരണം? അവൾ പോയി കത്ത് കാണിക്കുന്ന ഒരു സമയമുണ്ടാകും. നമ്മളെ ഭാര്യ ഓളെ വീട്ടിലേക്ക് പോകുമ്പോ അവളെ വീട്ടിലേക്ക് ഒന്നും പോവില്ല, ഏറ്റവും വലിയ ഗത്ത് അപ്പഴാ. സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ, അതായത് ഉമ്മാന്റെ പുറക്ക് പോകുമ്പോ, വീട്ടിലേക്ക് പോകുമ്പോ ഈ ഭാര്യക്ക് ഭയങ്കര ഗത്ത്, മാല ഇങ്ങനെ ഇട്ടിട്ട് പോകണം, അങ്ങനെ പോവണം. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്താ ഈ കഞ്ഞക്കുറ ബറല്ലേ, ഈ കുരിക്കുറ ബറമേ ഒരു ബേര രൂപത്തിലുണ്ടല്ലേ, എന്താ ഇങ്ങനെ ഒരു മേല കാട്ടിട്ട് നോക്കുമ്പോ ഇതിങ്ങനെ കാണിക്കാണ്? എന്ത് ഇതല്ല, ഇതിപ്പോ കുറച്ച് കഴിഞ്ഞ ഇടത്തിലൂടെ വെച്ചിട്ട് പോകും, ഇങ്ങനത്തെ കൊറേ ഉണ്ട്. ഞാൻ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞ് ഇനി കൊമ്പറണ്ട, ഇത് ഇവിടെ വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇത് ഞാനിവിടെ വെച്ചിട്ട് പോകും. അതേ സമയത്ത് കഴുത്തിലിട്ടതും പൊന്നാണ്. അതിന്റെ ഒരു ഗത്ത് കണ്ടില്ലേ, ഗത്ത് എന്ന് പറയാറില്ലേ, അതിന്റെ ഒരു ഗത്ത്, ഓ അതിന്റെ ഒരു ഗമ. വേറെ ആര് വാങ്ങിക്കൊടുത്താലും ആ ഗമ കാണൂല പുരുഷന്മാരെ. അതേ സമയത്ത് ഭാര്യക്കുള്ള ഗമ ഭർത്താവ് വാങ്ങിക്കൊടുക്കുമ്പോഴാണ്. എന്തേ കാരണം? ഭാര്യക്ക് ഏറ്റവും മുന്തിയാള് ഭർത്താവാണ്. അതുകൊണ്ട് ഭാര്യമാർക്ക് നല്ലത് വാങ്ങിക്കൊടുക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി ജീവിക്കണം. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഫലമാണ്. അത്തരക്കാരായ പുരുഷന്മാർക്ക് സുഹദാക്കളുടെ പ്രതിഫലമുണ്ട് കേട്ടോ. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, യൗമ തർജുഫുൽ അർളു വൽ ജിബാലു, അതേ ഭൂമി ഭൂമി കുലുങ്ങുന്നൊരു ദിവസമുണ്ട്. വൽ ജിബാൽ, പർവ്വതങ്ങളെല്ലാം കുലുങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ടേ ചെറുപ്പക്കാരെ. വകാനത്തിൽ ജിബാലു കസീബം മഹീല, ചള്ളം കയത്തേക്ക് അതിന് വരുമ്പോ ഈ കുന്നാണ് എനിക്ക് ഓർമ്മയായത്. കഴിഞ്ഞ തവണയും ഞാനിവിടെ വാത് പറയുമ്പോ ഇതാ ഈ കുന്നിലിരുന്നിട്ട് കുറെ ആളുകൾ വാത കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും ഇപ്പൊ നോക്കൂ, നിങ്ങൾ കുറെ ആൾ അവിടെ ഇരുന്ന് വാത കേൾക്കുകയാണ്. എന്നാൽ വക്കാനത്തിൽ ജിബാലു കസീബം മഹീല, പർവ്വതങ്ങളെല്ലാം കുന്നുകളെല്ലാം പൊടികളായി പോകുന്നൊരു ദിവസമില്ലേ സുഹൃത്തുക്കളെ? അന്ന് ഭൂമി ഭൂമി കുലുങ്ങുന്ന ദിവസമാണ്, പർവ്വതം കുലുങ്ങുന്ന ദിവസമാണ്. ആ പർവ്വതങ്ങളെല്ലാം പൊടികളായി രൂപാന്തരപ്പെട്ടു പോകുന്ന ദിവസമില്ലേ? പരിശുദ്ധ ഖുർആനിൽ ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ?
അത് കേൾക്കുമ്പോൾ ദുനിയാവിൽ കാണുന്ന ഒരു സുഖവും നമുക്ക് കണ്ണിന് പിടിക്കൂല, ഇവിടെയുള്ള ഒരു സന്തോഷവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഖുലൈദ് ഇബ്നു ഹസാൻ റളിയല്ലാഹു അൻഹു മഹാനവരകൾ പറയുകയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നോമ്പ് പിടിച്ചു. നോമ്പ് പിടിച്ചപ്പോ നോമ്പ് തുറക്കാൻ മഹാനവരകളുടെ അരികിലേക്ക് ഞാനതാ ഒരൽപ്പം നല്ല ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ആ ഭക്ഷണം കൊണ്ടുപോയി വെച്ചപ്പോ മഹാനവരുകൾ കയ്യിൽ മുസാഫ് പിടിച്ചിങ്ങനെ ഖുർആൻ ഓതുകയാണ്. നോക്കുമ്പോൾ ഓതിയ ആയത്തേതാണ്? ഇന്നലദൈന അങ്കാലം വജഹീമാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അരികിൽ ചങ്ങലയുണ്ട്, നരകത്തിൽ കെട്ടിവെക്കുന്ന ചങ്ങല. ഇതുപോലെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാത്ത ഭക്ഷണം നരകത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ആയത്താണ് സുഹൃത്തുക്കളെ. ആ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഭക്ഷണം കൊണ്ടുപോയി വെച്ചത് നോമ്പ് തുറക്കാനുള്ള ആഹാരമാണ്. ഹസൻ റളിയല്ലാഹു എന്നോട് പറഞ്ഞു, നീ ഭക്ഷണം കൊണ്ടുപോകണം, എനിക്ക് ഈ നല്ല ഭക്ഷണമൊന്നും വേണ്ട, ഈ ഭക്ഷണം നീ എടുത്തു കൊണ്ടുപോകണം. അങ്ങനെ രണ്ടാമത്തെ ദിവസവും മഹാനവരികൾ നോമ്പ് നോൽക്കുകയാണ്. നോമ്പ് തുറക്കുന്ന സമയമായപ്പോ നല്ല ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. റമദാൻ വരെയല്ലേ, റമദാൻ വരെയാണ്, എല്ലാം ഉണ്ട്. സമൂസ അല്ലെങ്കിലോ, എണ്ണക്കടി എല്ലാം ഉണ്ട്. സമൂസ അല്ലെങ്കിലോ, അപ്പോ ചോക്കോ. ചെറുപ്പക്കാരുണ്ട്, ചില ചെറുപ്പക്കാർ മനസ്സിലാക്കിയത് സമൂസ കൊണ്ട് നോമ്പ് തുറന്നാലേ റമദാന്റെ നോമ്പ് തുറന്ന ചെയ്യാവുള്ളൂ. ചിക്കൻ റോളും ഉണ്ടാവും, കട്ട്ലേറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തുണ്ടെങ്കിലും എന്തുണ്ട് സമൂസാക്കാത്തേ ഉണ്ടാവും. സമൂസ എന്ന് പറഞ്ഞ മനസ്സിലായി, മനസ്സിലാവാതെ ഇപ്പൊ കൂടുതൽ പറഞ്ഞ പിന്നെ വേള കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ ഒക്കെ നനഞ്ഞിട്ടുണ്ടാവും. അങ്ങനുണ്ട്, കരഞ്ഞിട്ടുള്ള നനവല്ല പിന്നെ തൊള്ളന്ന് വെള്ളം ഇറ്റിച്ചിട്ടുള്ള നനവ്. അണ്ട് കൂടുതലൊന്നും ഞാനിപ്പോ പറയണില്ല, ഞാൻ പറഞ്ഞു തന്നത്. പക്ഷേ വിഭവങ്ങൾ സ്ത്രീകൾ ഒരു 11 മണി വരെ, 11 മണിക്ക് ഞാൻ എന്റെ വാതു നിർത്തും. അള്ളാഹു തൗഫീഖ് ആയിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നു. അതുകൊണ്ട് എല്ലാ ഉമ്മമാരും നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കണം. അള്ളാഹു തആല സഹായിക്കുന്ന മുഴുവൻ ഉമ്മമാർക്കും സഹോദരിമാർക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്ത് നിയത്താണോ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലേ, എന്തെങ്കിലും ഒരു ഭക്ഷണം, ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, രാത്രി ഭക്ഷണം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. എത്ര ചെറുപ്പക്കാർ എന്റെ സദസ്സിലുണ്ട്, ഇവിടെ ഒക്കെ തന്നെ ആയിരിക്കും. അതേ സമയത്ത് ചില സ്ഥലത്ത് മിക്ക ഉമ്മമാരുടെയും പരാതിയാണ്. രാത്രി വീട്ടിലേക്ക് വരുമ്പോ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ വരുന്നത്. ഞാൻ എന്റെ മോൻക്ക് വേണ്ടി കരുതിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കല. ഓനോട് ഞാനിവിടെ ഭക്ഷണം വിളമ്പാൻ നോക്കുമ്പോ മോൻ പറയാണ്, നക്ക് വേണ്ട ഉമ്മ, നിന്റെ ബാറെന്ന് പറഞ്ഞ ബാറ് ഫുള്ളായിരുന്നു. എവിടെയുള്ള? ഞാൻ എന്റെ ചങ്ങായിമാരോട്ട് പോയിട്ട് തട്ട് കടന്ന് കഴിച്ചു വന്നതാ, അവിടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചു വന്നതാണ്. വേദ വരണം സാധ്യ. ഞാൻ ചോദിച്ചു, എന്തിനാ തരണം? വീട്ടിൽ തന്നെ വന്ന് ഭക്ഷണം കഴിക്കണം. ഉമ്മാന്റെ ഒരു ആഗ്രഹമല്ലേ പൊന്നു മക്കളെ, ചെറുപ്പക്കാരെ? ഉമ്മാന്റെ ആഗ്രഹമാണത്. ഉമ്മാന്റെ കൂടെ ഇരുന്ന് എന്റെ മോന് ഭക്ഷണം കഴിക്കണം, അത് ഉമ്മാന്റെ ആഗ്രഹമല്ലേ? എന്നും പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചു വന്നാൽ നീ പിന്നെ നിന്റെ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കലപ്പോ ആ ഉമ്മാന്റെ കൂടെ എപ്പോഴും നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്ന് നീ വ്യാമോഹിക്കണ്ട, തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോഴും ആഗ്രഹിക്കുന്ന എത്രയോ മക്കളില്ലേ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്, പക്ഷെ കഴിയുന്നില്ല. ഉമ്മ നേരത്തെ മരിച്ച് ഖബറിലെത്തിപ്പോയി.
ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, വീട്ടിൽ ഉമ്മ ഉണ്ടാക്കി വെച്ച ഭക്ഷണമില്ലേ, അത് ചിലപ്പോൾ അനിഷ്ടകരമായതാണെങ്കിലും പോലും ആ ഉമ്മാനോട് എന്തേ ഉമ്മ ഇതിന്നാക്കിയത് എന്നും ഇത് തന്നെയാണോ എന്ന ഒരു വാക്ക് ഉമ്മാനോട് ചോദിച്ചു പോകരുത് കേട്ടോ. ഒരിക്കലും ഉമ്മാനോട് അങ്ങനെ ഒരു വാക്ക് ചോദിച്ചു പോകരുത്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നമുക്ക് സ്വർഗത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കണ്ടേ? നല്ല ഭക്ഷണം കഴിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ ഈ സദസ്സിലുള്ള നമുക്ക് എല്ലാവർക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഹസൻ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ദിവസം നോമ്പ് നോറ്റു. നോമ്പ് തുറക്കണ സമയമായപ്പോ അതാ മഹാനവരുകൾ, അതേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അതേ കൂടെയുള്ളവർ കൊണ്ടുവന്ന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം എടുത്തു വെച്ചു. അപ്പോഴാണ് മഹാനവരുകൾ പറയുന്നു, ഇതേ ആയത്ത് മഹാനവരുകൾ ഓതി ഓതിയിട്ട് മഹാനവരുകൾ പറഞ്ഞു, ഇർഫഴുഹു, ഈ ഭക്ഷണം കൊണ്ടുപോകണം, എനിക്ക് ഈ ഭക്ഷണം വേണ്ട. മൂന്നാമത്തെ ദിവസവും അതുപോലെ ചെയ്തു. നാലാമത്തെ ദിവസം മഹാനവരുകളുടെ മകൻ, ആ മകൻ സാബിത്തുൽ ബുന്നാനി തങ്ങളുടെ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ബാപ്പ നോമ്പ് നോൽക്കുന്നു, നോമ്പ് തുറക്കാനുള്ള ആഹാരം കൊണ്ടുപോയി വെക്കുമ്പോ ബാപ്പ ഖുർആനിൽ നരകത്തെ കുറിച്ചുള്ള ആയത്ത് ഓതിയിട്ട് കരയുന്നു, ഭക്ഷണം കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു അവരെല്ലാം പോകുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിച്ചോളൂ. അവർ പോയി നിർബന്ധിച്ചതിന് ശേഷമാണ് മഹാനവരുകൾ അതാ ഭക്ഷണം കഴിക്കുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ ഖുർത്തുബിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്, റമളാനിലെ നോമ്പ് വരുന്നു. റമളാനിനെ നീ നമുക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ആ റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തല്ലേ നോമ്പ്? അതേ സമയത്ത് പ്രായമായി, ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയില്ല, പ്രായം കൂടിപ്പോയി, അത്ര കണ്ട് പ്രായമായി, ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയില്ല. എന്നാൽ ഒരു നോമ്പിന് പകരം ഒരു മുത്തു ആഹാര വസ്തു കൊടുക്കണം. ഇതുപോലെ തന്നെ അസുഖമുണ്ട്, പ്രായം കുറെ ആയിട്ടൊന്നുമില്ല, അസുഖമാണ്. ഏത് അസുഖമാണ്? ലാ യുർജാ ബുറുഹു, അസുഖം മാറുമെന്ന പ്രതീക്ഷ തീരെ ഇല്ല, അങ്ങനെയുള്ള ഒരു അസുഖമാണ്. അതേസമയത്ത് അസുഖം മാറുമെന്ന പ്രതീക്ഷയാണെങ്കിലോ, അഥവാ ആ സമയത്ത് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നെ കലാവീട്ടൽ നിർബന്ധമാണ്. അതേ സമയത്ത് ഒരിക്കലും മാറൂല, മാറുമെന്ന് പ്രതീക്ഷയില്ല, അങ്ങനെയുള്ള അസുഖമാണോ? അത്തരക്കാരായ രോഗികൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. അതിന് പകരം എന്താണ്? അതിന് പകരം, ഓരോ ദിവസത്തിന് പകരം അതേ മുത്ത് ആഹാര വസ്തു മുത്ത് കൊടുക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതേ സമയത്ത് ഇവിടെ ഒരുപാട് ഉമ്മമാര് വാദ കേൾക്കുന്നുണ്ടാകും, ഒരുപാട് സഹോദരിമാർ വാദ കേൾക്കുന്നുണ്ടാകും. അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഈ സ്ത്രീകൾക്ക് റമദാനിന്റെ നോമ്പ്, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഓർമ്മ വരുന്നത് എപ്പോഴാണെന്നറിയോ? റജബ് വരുമ്പോ. റജബ് വന്നപ്പോഴാണ് പിന്നെ കണക്കെടുക്കാൻ നോക്കണേ, കഴിഞ്ഞ റമദാനിന്റെ നോമ്പിന്റെ കണക്ക് പറ്റൂല. പിന്നെ ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഒരു പ്രതീക്ഷ. എന്താ പ്രതീക്ഷ എന്നറിയോ? ഇനി ഈ റമദാൻ എത്തുന്നതിന് മുമ്പായി കഴിഞ്ഞ റമദാന്റെ നോമ്പ് അഥവാ കലാ വീട്ടിട്ടില്ലെങ്കിലും മുദ്ദു കൊടുക്കാലോന്ന്. മുദ്ദു കൊടുക്ക എന്നത് പ്രതീക്ഷ ഒന്നുമല്ല. പിന്നെ ഇസ്ലാം എന്താ പറഞ്ഞത്? കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പാണോ, ഈ റമദാനിന് മുമ്പായി കലാ വീട്ടൽ നിർബന്ധമാണ്. ഇനി ഈ റമദാനിന് മുമ്പ് കലാ വീട്ടാൻ കഴിഞ്ഞിട്ടില്ലേ, റമദാൻ വീണ്ടും കഴിഞ്ഞുവോ,
അതാ നോമ്പ് കലാവീട്ടൽ നിർബന്ധമാവലോടുകൂടെ ഒരു നോമ്പിന് പകരം ഒരു മുത്തു ആഹാരം കൊടുക്കണം, ആഹാര വസ്തു കൊടുക്കണം. അത് അടുത്ത റമദാന് വീണ്ടും ഒരു കൊല്ലം ആവർത്തിച്ചു വന്നാലോ, ഓരോ കൊല്ലം ആവർത്തിക്കുന്നതനുസരിച്ച് ഓരോ നോമ്പിന് പകരം ഓരോ മുത്തു കൂട്ടിക്കൊടുക്കണം. അങ്ങനെയല്ലേ പരിശുദ്ധ ഇസ്ലാമിലുള്ളത്? എന്നാൽ ഉമ്മമാരെ സഹോദരിമാരെ, കഴിഞ്ഞ റമദാൻ മാസത്തിൽ അതേ നിങ്ങളുടെ ഹൈല് കാരണമായിട്ടോ നിഫാസ് കാരണമായിട്ടോ നഷ്ടപ്പെട്ടു പോയ നോമ്പാണെങ്കിൽ അത് ഈ റമദാനിന്റെ മുമ്പ് നിങ്ങൾ കലാ വീട്ടൽ നിർബന്ധമായിരുന്നു. പക്ഷേ കലാട് വീട്ടാത്തത് കൊണ്ട് നിങ്ങൾ മുത്തു കൊടുക്കുകയല്ലേ. അവിടെ തന്നെ ഞാൻ വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ നിങ്ങൾ മുത്തു കൊടുത്തു, പക്ഷേ നിങ്ങൾക്ക് കലാ വീട്ടൽ നിർബന്ധമായ ആ നോമ്പ് കലാൾ വീട്ടുന്നതിന് മുമ്പായി. ഈ റമദാനിന് മുമ്പ് കലാട് വീട്ടൽ നിർബന്ധമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഈ റമദാൻ എത്തി. നിങ്ങളതാ ഒരു കാരണവുമില്ലാതെ ആ നോമ്പ് കലാ വീട്ടിയില്ല. നിങ്ങൾ പിന്തിപ്പിച്ചുവെങ്കില് മുത്തു കൊടുത്തു, പക്ഷേ ആ നോമ്പ് കലാട് വീട്ടുന്നതിന് മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ച മസല എന്താണ്? അസിമ. അതേ ഒരു കാരണവുമില്ലാതെ, കാരണമുണ്ടെങ്കിൽ വേറെയാണ്, ഒരു കാരണവുമില്ലാതെ അടുത്ത റമദാൻ വരെ പിന്തിപ്പിച്ചു, കലാ വീട്ടിയില്ല. ആ റമദാൻ വന്നപ്പോഴേക്ക് മുത്തു കൊടുത്തു, പക്ഷേ ഉടനെ കലാട് വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അവര് കുറ്റക്കാരാണ് കേട്ടോ, ശിക്ഷക്ക് വിധേയരാണ് കേട്ടോ. മുത്തു കൊടുത്ത കാരണം കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടൂല, കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ? ഇതുപോലെ തന്നെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ റമദാനിൽ ഗർഭിണിയാണ്, അവളതാ നോമ്പ് നോറ്റില്ല. എന്തിന്റെ പേരിലാണ് നോമ്പ് നോൽക്കാത്തത്? അതേ സ്വന്തം ശരീരത്തെ പേടിച്ചിട്ടാണ്. എങ്കിൽ കലാ വീട്ടൽ നിർബന്ധമാണ്, മുത്തു കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് ഗർഭപാത്രത്തിലുള്ള കുട്ടിയെ പേടിച്ചിട്ടാണ്, അല്ലെങ്കിലോ കുട്ടിക്ക് അതേ പാലൂട്ടുന്ന ഉമ്മയാണോ, ആ ഉമ്മ റമദാനിൽ നോമ്പ് നോറ്റില്ല, കുട്ടിയെ പേടിച്ചിട്ടാണ് നോമ്പ് നോൽക്കാത്തത്. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ കലാൾ വീട്ടൽ നിർബന്ധമാണ്. അതോടൊപ്പം നഷ്ടപ്പെടുത്തിയതിന്റെ പേരില് ഒരു നോമ്പിന് പകരം ഒരു മുത്തു കൊടുക്കൽ നിർബന്ധമാണ്. ഇത് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.